ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ കാരണം വീഡിയോസ് ഇടാൻ വേണ്ടി ഡിലേ ആയിപ്പോയി. ഇൻഷാല്ലാ ഇനി വീഡിയോസൊക്കെ കറക്റ്റായി ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായി വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പി ആക്കാമെന്ന് വിചാരിച്ചു. റെസിപ്പി സിമ്പിളാണെങ്കിലും ടേസ്റ്റ് പൊളിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പെട്ടെന്നൊന്നും ക്യാച്ച് ചെയ്തെടുക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചെറിയൊരു കാര്യം, നമ്മുടെ സൻഫീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സിനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ അടിപൊളി വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇടയിൽ ലഭിക്കുന്നതാണ്. ഇനി ഞാനിതാ ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറി പീസ് ടൊമാറ്റോ, 2 ഗ്രീൻ ചില്ലി, ക്യാപ്സിക്കം, പിന്നെ ഇതാ കുറച്ച് ഗ്രീൻ ഒലീവ്സും അതുപോലെ ഒനിയനും കൂടി എടുത്തിട്ടുണ്ട്. ഗ്രീൻ ഒലീവ്സിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഒലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല, ഗ്രീൻ ഒലീവ്സും ബ്ലാക്ക് ഒലീവ്സും വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഒനിയൻ്റെ കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ക്യാപ്സിക്കൊക്കെ റെഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കളർഫുള്ളായി കിട്ടും. ഞാനെടുത്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി ഏകദേശം ചെറിയൊരു കപ്പിന് അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഓരോ വെജിറ്റബിൾസും ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാൻ. ഇനി ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എഗ്ഗ് ഓംലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ഇതിലേക്കും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതല്ല, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒനിയനും ടൊമാറ്റോ മാത്രം വെച്ച് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റ് ഇതുപോലെ എല്ലാ വെജിറ്റബിൾസും കൂടി വെച്ച് ചെയ്തെടുക്കുമ്പോഴായിരിക്കും. ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിതാ കുറച്ച് ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ബ്രെഡിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ സ്ക്വയറായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് വീണ്ടും ആവശ്യമായിട്ട് വരും കേട്ടോ. ഇതുപോലെ എല്ലാ ബ്രെഡും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി മാറ്റിവെച്ച എഗ്ഗ് ബാറ്റർ ബ്രെഡിൻ്റെ സെൻറ്ററിലായി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ബ്രെഡിൻ്റെ കുഴിയിൽ എഗ്ഗ് ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിന് മുകളിലായി നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് തന്നെ വേണമെന്നില്ല, നമുക്കിപ്പോൾ പുറത്തുനിന്നൊക്കെ ചീസിൻ്റെ ഷീറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വെച്ച് കൊടുത്താലും മതി. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അതുപോലെ ഒരേ സമയത്ത് തന്നെ ഞാൻ 2 ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് 1, 2, 3 ബ്രെഡൊക്കെ ഒരുമിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതാ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വല്ലാണ്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ ബ്രെഡ് അങ്ങ് പൊട്ടിപ്പോകും. ഇനി ബ്രെഡിൻ്റെ ഒരു ഭാഗം റെഡിയായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം തന്നെ കരിഞ്ഞു പോകും. ഏകദേശം 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ബ്രെഡിൻ്റെ 2 ഭാഗവും ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ, വളരെ സിമ്പിളല്ലേ. 1-2 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി ഈവനിങ് സ്നാക്സ് റെഡിയായി കിട്ടും. ഈവനിങ് സ്നാക്സായി മാത്രമല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായും കഴിക്കാം. ഇത് ചൂടോടുകൂടെ തന്നെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ കഴിക്കുമ്പോഴേക്കും ചൂടൊക്കെ അറിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്.
ഇത് അധിക പേർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ഇതുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെഡ് കളർ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കളർഫുള്ളായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.